നമസ്കാരം. ശുഭദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ശീലങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും പെട്ടെന്നൊന്നും ഒരു മുക്തി കിട്ടില്ല. ഇപ്പോൾ ഇലക്ഷന്റെ ഒരു ചൂട് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ശീലത്തിന് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വന്നപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇതെന്തൊക്കെയായാലും ഒരു യന്ത്രമല്ലേ, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം, എന്തെല്ലാം തകരാറുകൾ സംഭവിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഏതാണ്ട് മാറിയെന്ന് തോന്നുന്നു. പക്ഷേ ഈ രംഗത്ത് ഒരു പടി കൂടി മുന്നോട്ട് കടന്ന ഒരു കണ്ടുപിടുത്തവുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നു, MG ഗിരീശൻ. വയർലെസ് വോട്ടിംഗ് മെഷീൻ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ബൂത്ത് പിടുത്തം പോലെയുള്ള ഇന്ന് വളരെയധികം കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തടയാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണിത്. ഒരു പോളിംഗ് ബൂത്തിൽ അവിടെ നടക്കുന്ന വോട്ട് അവിടെ രേഖപ്പെടുത്താതെ അല്പം ദൂരെയുള്ള മറ്റൊരു യൂണിറ്റിൽ രേഖപ്പെടുത്തുകയും വളരെ സുരക്ഷിതമായി അവിടെ ഒരു പോളിംഗ് ഓഫീസർ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ വോട്ടിംഗ് യന്ത്രം എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഗിരീശൻ നമ്മളോട് സംസാരിക്കും. ഇതുകൂടാതെ അതിന്റെ 10-25 കണ്ടുപിടുത്തങ്ങൾ ഈ പ്രായത്തിനകം നടത്തിയിട്ടുണ്ട്. ശ്രീ ഗിരീശനെ നമുക്ക് ഈ ശുഭദിനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഗിരീഷിന്റെ കുടുംബ പശ്ചാത്തലം വളരെ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലമാണ്. അച്ഛനൊക്കെ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്ന, വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷനാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇലക്ട്രോണിക്സിലേക്കുള്ള താല്പര്യം, മറ്റാരെങ്കിലും പ്രചോദനമായിട്ട് കുടുംബത്തിലുണ്ടായിരുന്നു, അതെല്ലാം പുറത്തുനിന്നുള്ള ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുക, എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്കുള്ള ഒരു താല്പര്യം? ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സിൽ എനിക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ അച്ഛൻ തന്നെ നല്ലൊരു പ്രയോജനമായിരുന്നു. അതായത് ഇതിനെപ്പറ്റി എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും അത് സമ്മതിക്കുമായിരുന്നു. അതുപോലെ അച്ഛന്റെ ഒരു അനിയനുണ്ട്, BPL കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്, കോയമ്പത്തൂർ ജോലി ചെയ്യുന്നു. അദ്ദേഹമാണ് എന്നെ ഇലക്ട്രോണിക്സിൽ ആദ്യം എന്ന് പറയാൻ, ഒരു 7-8 മുമ്പ് ഇലക്ട്രോണിക്സിൽ ആദ്യം കേറാൻ, അതായത് പറഞ്ഞു തരാൻ എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പേര് പ്രയോജനമായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ എല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നു. അതെ, ശരി. അപ്പൊ ആദ്യം മുതൽ ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ സാധാരണ നമ്മൾ ഒരു സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് വേണം എന്നൊരു പ്രത്യേക വ്യക്തമായ തീരുമാനം ഇല്ലാത്ത സമയത്ത് പോലും ഗിരീശന് ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ചിറ്റപ്പൻ എന്ന് പറയുന്ന ആളെ വ്യക്തമായിട്ട് ഇലക്ട്രോണിക്സിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു തോന്നുന്നു. ആ അതെ, പക്ഷേ ഇലക്ട്രോണിക്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. അതെ, ഞാൻ എന്ത് സംശയം ചോദിച്ചാലും അതിനെ പറ്റിയുള്ള സംശയങ്ങൾക്കെല്ലാം പരിഹാരം തരുന്നു അദ്ദേഹമായിരുന്നു. ഒരു പ്രായത്തിനിടത്തിന് ഏതാണ്ട് ഒരു 10-25 കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പലരും ഡെവലപ്പ് ചെയ്തതായിട്ടുള്ള ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തന്നെ, വോട്ടിംഗ് യന്ത്രം ഒരു വിദൂര നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. എന്താ അതിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പറയാമോ? ഇപ്പൊ തന്നെ ഈ വോട്ടിംഗ് യന്ത്രം വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്, അപ്പൊ മാറി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഒരു അതിന്റെ ഒരു അല്പം കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഗിരീശൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ സർവ്വസാധാരണമായി നടക്കുന്ന ബൂത്ത് പിടുത്തം, വോട്ടിംഗ് മെഷീൻ നശിപ്പിക്കൽ എന്നിവയിൽ നിന്നും പൂർണ്ണ രക്ഷിക്കാനായിട്ടുള്ള ഒരു എന്റെ കണ്ടെത്തലാണ് ഈ വയർലെസ് വോട്ടിംഗ് യന്ത്രം. അത് സാധാരണ വോട്ടിംഗ് പോളിംഗ് ബൂത്ത് നടക്കുന്ന പോലെ ടച്ച് പാഡ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, മെമ്മറി യൂണിറ്റ് മറ്റൊരു ദൂരമുള്ള ഒരു സ്ഥലത്തായിരിക്കും, സെക്യൂരിറ്റി ആയിട്ടുള്ള പ്ലേസിലായിരിക്കും മെമ്മറി യൂണിറ്റ് ഉള്ളത്. അവിടെ തന്നെ കൗണ്ടിങ് എല്ലാം അവിടെ തന്നെ ആയിരിക്കും നടക്കുന്നത്. നമ്മൾ ചെന്ന് വോട്ട് ചെയ്യുന്ന ആള് വോട്ട് ചെയ്ത് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് മെമ്മറി യൂണിറ്റിന് അടുത്തിരിക്കുന്ന പോളിംഗ് ഓഫീസർ മറ്റൊരു ബട്ടൺ, അതായത് ലോക്ക് മാറ്റാതെ വീണ്ടും മെമ്മറി യൂണിറ്റിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യാതെ മറ്റ് വേറൊരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ വോട്ട് ചെയ്യുന്ന ആളെ ക്യാമറ ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരിക്കും ഈ പോളിംഗ് ഓഫീസിലെ പോളിംഗ് ഓഫീസർ. CCTV വെച്ചുകൊണ്ട് അവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. അപ്പോ ഇപ്പൊ നിലവിലുള്ള പോലെ മെഷർമെന്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റി എല്ലാം ഇവിടെ തന്നെ വേണം. പക്ഷെ മെമ്മറി യൂണിറ്റ് മാത്രം, അതായത് വോട്ടിംഗ് മെഷീൻ നശിപ്പിക്കാൻ വന്നാലും ഇതിനകത്ത് ഇതുവരെ ചെയ്ത വോട്ടിംഗിന് യാതൊരു സംശയം, യാതൊരു പ്രശ്നം നടക്കത്തില്ല എന്നുള്ള. അപ്പൊ ഈ വോട്ട് ചെയ്യുന്ന യന്ത്രത്തില് ഇപ്പോ ഒരു സംവിധായകൻ വന്ന് വോട്ട് ചെയ്യുന്ന ആ യന്ത്രത്തിൽ ഒന്നും രേഖപ്പെടുത്തപ്പെടുന്നില്ല, ഒന്നുമില്ല. ശരി, അത് വയർലെസ് ആയിട്ട് വേറെ ഒരു ഒരു യൂണിറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് പക്ഷേ ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ആവശ്യം ആണെന്ന് തോന്നുന്നില്ലേ? കാരണം എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ അതിന് സ്പെയർ ഉണ്ട്. ആ പോളിംഗ് ബൂത്തിൽ തന്നെ അഥവാ ആരെങ്കിലും വന്നത് നശിപ്പിച്ചാൽ തന്നെ അതിന് സ്പെയർ ആയിട്ടുള്ളത് കാണും. അതിന് വലിയ വില കൂടുതലൊന്നുമില്ല. ചിലവുകളല്ലേ ചോദിക്കുന്നത്? ഇപ്പൊ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം കുറച്ചാളെ മുമ്പ് നിരോധിച്ച ഓൺലൈൻ ലോട്ടറി അല്ലേ, അതിന്റെ ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു സാങ്കേതിക തകരാറും വരുത്തില്ല.
സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് മിക്കവാറും എനിക്ക് തോന്നുന്നത്. എ ടി എം ടെക്നോളജി ആണെന്ന് തോന്നുന്നു. അതിൽ തന്നെ നമ്മുടെ എന്റെ ഈ മോഡ്യൂള് അതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തിലെ മെമ്മറി യൂണിറ്റ് ഒരെണ്ണമായിട്ട് മാറ്റി നമുക്ക് ഏതെങ്കിലും സെക്യൂരിറ്റി ആയിട്ടുള്ള പ്ലേസിൽ വെക്കാൻ സാധിക്കും. കേരളത്തിലെ എല്ലാ വോട്ടിങ്ങിനു വേണ്ടിയിട്ടും ഒരു മെമ്മറി യൂണിറ്റ് മാത്രം മതി. ഓ ശരി. പക്ഷെ അത് ഒരേ സമയത്ത് ഇപ്പോ ഘട്ടം ഘട്ടമായിട്ടാണ് സാധാരണ നടക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ജില്ലയ്ക്ക് അപ്പൊ ഓരോ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിന് ഓരോ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ആ സ്ഥലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള ചെയ്താലും ആക്സസ് ആവത്തില്ല. ഇതിൽ രേഖപ്പെടുത്തപ്പെടുന്ന വോട്ടുകൾ ഇപ്പം രണ്ട് മൂന്ന് സംവിധാനങ്ങൾ, ഇപ്പൊ ഒന്ന് കാൻഡിഡേറ്റിന്റെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ലെവലിൽ, മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇതിൽ, അല്ലെങ്കിൽ പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ടോട്ടൽ ഒരു ഒരു അലയൻസ് ആണെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള ടോട്ടൽ ആയിട്ടുള്ള കൗണ്ടിങ് വരണം. ഇങ്ങനെ വിവിധ രീതിയിലുള്ള കൗണ്ടിങ്സ് വരുന്നുണ്ടല്ലോ. ഇതിന്റെ എല്ലാം ഇത് ഒരു സോഫ്റ്റ്വെയർ, ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതിനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. ഓരോ സെക്ഷനായിട്ട് നമുക്ക് അത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഓരോ സെക്ഷനായിട്ട് കൗണ്ട് ചെയ്യുകയും ആരാ ജയിച്ചെന്നുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് കൂടുതൽ ആർക്കാണുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് റിസൾട്ട് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണിത്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു ഒരു ഘട്ടം തന്നെ വിചാരിക്കുക, ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ചെയ്യുന്ന പോലെ ഏജന്റുമാർ, പോളിംഗ് ഏജന്റുമാരും പോളിംഗ് ഓഫീസേഴ്സും എല്ലാം കൂടെ ഇരുന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്, അതല്ല ഒരേ സമയം തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഈ കൗണ്ടിങ് നടക്കുകയും സെഗ്രിഗേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു തരംതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം തരംതിരിച്ച് മാറുന്നുണ്ട്. ഒടുവിൽ വന്നിട്ട് മാത്രമേ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഒടുവിൽ വന്നിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ, ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്ക് അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിന് കിട്ടിയ ഓട്ടത്തിലാണെന്ന് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ നമുക്ക് റിവൈൻഡ് ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ എത്ര എങ്ങനെ വേണമെങ്കിലും നോക്കാൻ പറ്റുന്നത്, അതിൽ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി. ഇപ്പോ റീപോളിംഗ് പോലെയുള്ള ചില ആവശ്യങ്ങൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. ചില സംശയങ്ങൾ വരിക, ചില ആളുകൾ ചില പരാതികൾ കൊടുക്കുക, ഇങ്ങനെയുള്ള സമയമൊക്കെ വരുമ്പോ എന്തെങ്കിലും ഇതിന്ന് എന്തെങ്കിലും രേഖകൾ നമുക്ക് കിട്ടുമോ, ഇതിന്ന് ഒന്ന് പരിശോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഇപ്പൊ ചിഹ്നത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന ചിഹ്നത്തിൽ ഇത്ര വോട്ടുകൾ എന്ന് പറയുന്നത് ആ രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമാണോ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനുള്ള സംവിധാനം വല്ലതും? ഒരാളുടെ പേര് കൊടുത്തിട്ട് ആ ആളിന് ഇത്ര വോട്ടുകൾ ഒന്ന് അതിനകത്ത് രേഖപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ ആ ഒരു ചിഹ്നത്തിന് ഒരാളുടെ പേര് കാണുമല്ലോ, സ്ഥാനാർത്ഥിയുടെ പേരാണ്, ആ ആളുടെ പേരിൽ ഇത്ര വോട്ടുകൾ ഇതുവരെ ആയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ സാധിക്കും. പക്ഷെ മറ്റൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല, എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നു വിചാരിക്കും. ഇപ്പൊ കള്ള വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അതിനെങ്ങനെയാണ്? ഇപ്പൊ ബൂത്ത് പിടുത്തത്തിന്റെ കാര്യം പറഞ്ഞു, കാരണം ഇത് വേറൊരു സ്ഥലത്തായതുകൊണ്ട് ഇവിടെ വോട്ടിംഗ് യന്ത്രം നശിപ്പിക്കപ്പെട്ടാലും അവിടെ രേഖപ്പെടുത്തപ്പെടേണ്ടത് വേറെ സ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. അതേസമയത്ത് കള്ള വോട്ട് ചെയ്യുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ബാക്കിയെല്ലാം അത്തരം സംവിധാനങ്ങൾ എന്തെങ്കിലും? അതെല്ലാം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി തന്നെ അതിനെല്ലാം കയ്യിൽ മഷി പുരട്ടുക, വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കുക, സെക്യൂരിറ്റി ഐഡന്റിറ്റി കാർഡ് എല്ലാം കാണുക, ഇതേ സംവിധാനത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോ ഈ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് പരിമിതിയുണ്ടോ? അതുപോലെ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ, ഇപ്പൊ വോട്ടേഴ്സിന്റെ നമ്പർ, ഇപ്പൊ ഒരു ബൂത്തിൽ ഇത്ര വോട്ടേഴ്സ് ഉണ്ടെന്ന് അവരുടെ കണക്കുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്കിപ്പോ അതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനകത്ത് ഇത്ര പേർക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത്ര കാൻഡിഡേറ്റിന് അതിനെതിരെ ഉൾപ്പെടുത്താം, അങ്ങനെയുള്ള കണക്കുകളും ഉണ്ടോ? ലിമിറ്റ് ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ഇപ്പം കേരള സംസ്ഥാനത്തിലെ ആളുകളെയൊക്കെ കൂടുതൽ ഒരൊറ്റ യൂണിറ്റ് തന്നെ രേഖപ്പെടുത്താൻ സാധിക്കും. കേരളത്തിൽ മൊത്തമുള്ള സാധിക്കും, ജനസംഖ്യ എടുത്ത് നോക്കിയാലും അതിന് കൂടുതൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ശരി. ഇപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദൂര സംവേദനം ആണ് ഇതിനകത്ത് നടക്കുന്നത്, വേറൊരു സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ഇപ്പൊ ഈ ക്ലോസ് സർക്യൂട്ട് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞല്ലേ, ഇത് ദൂരെയിരിക്കുന്ന ഈ ഇത് മെമ്മറി ഇരിക്കുന്ന യൂണിറ്റിലാണോ ഉള്ളത്, അതല്ല ഈ പോളിംഗ് ബൂത്തിനകത്ത് തന്നെയാണോ ഈ സംവിധാനം വെച്ചിരിക്കുന്നത്? പോളിംഗ് ബൂത്തിൽ ഇതിന്റെ ക്യാമറ വെച്ചിരിക്കാം, ബൂത്തിന്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിരിക്കും. അതായത് ആ ക്യാബിനറ്റിലോട്ട് ആള് കയറിയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് ഈ പോളിംഗ് ഓഫീസർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. ക്യാമറ പോളിംഗ് ബൂത്തിലും പോളിംഗ് ഓഫീസർ മെമ്മറി യൂണിറ്റിന് അടുത്ത് ടിവി സിസിടിവിയും വെക്കുന്നു. ശരി. അപ്പൊ പോളിംഗ് ഓഫീസർ ഒരു ബട്ടൺ അമർത്തണം, ലോക്ക് റിമൂവ് ചെയ്യണം, പോളിംഗ് ഓഫീസർ അംഗീകരിച്ചാൽ മാത്രമേ ആ വോട്ട് സാധുവാകും. ശരി. അപ്പൊ അതിന് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ആൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും. പക്ഷെ പോളിംഗ് ഓഫീസർക്കാർ എന്തെങ്കിലും ഒബ്ജക്ഷൻ തോന്നിയാൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവിടെ തന്നെ ഇന്റർകോം ഉണ്ട്. ഈ സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ ഉടനെ തന്നെ അവർക്ക് വയർലെസ് അതുപോലുള്ള എല്ലാ സാങ്കേതിക വിദ്യ അടിച്ച് വെച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒബ്ജക്ഷൻ അങ്ങനെ വരത്തില്ല, ഇല്ലെങ്കിൽ നേരത്തെ ഒരാൾ തന്നെ വരുന്നെങ്കിൽ അവർക്ക് അവരെ ലോക്ക് മാറ്റാതിരിക്കാം. അതെ, മാറ്റാതിരിക്കാം. പക്ഷെ പിന്നെ വീണ്ടും ആളുകൾ നിൽക്കുക, അവിടെ പറയാൻ പറ്റും അനൗൺസ്മെന്റ് ഉണ്ട്, ഇന്റർകോം ഉണ്ട്.
അപ്പൊ ഇവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റം സംവിധാനവും അവിടെ പോളിംഗ് ഓഫീസറുമായിട്ട് നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സാങ്കേതിക വിദ്യയെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാം. എന്തെല്ലാമാണ് അതിന്റെ മുഖ്യമായ ഘടകങ്ങൾ, എന്തൊക്കെയാണ്, എത്ര യൂണിറ്റ്സ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുപോലെ മറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ സൈഡുകൾ എന്തൊക്കെയാണെന്ന്. ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്, അതായത് മെമ്മറി യൂണിറ്റും ടച്ച് പാഡ് എന്ന ഉപകരണം യൂണിറ്റും. ഈ ഇതിൽ മെമ്മറി യൂണിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് എംബഡഡ് സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. എംബഡഡ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഐസിയിലെ ഇലക്ട്രോണിക്സ് ഐസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ യൂസിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡമ്മി ഐസി മേടിച്ചിട്ട് നമ്മൾ അതിനെ ഒരു പ്രത്യേക ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാം ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വഴി അതിലേക്ക് പ്രോഗ്രാം ബേൺ ചെയ്യിക്കുന്നു. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം ആ ഒരു ഐ സി വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിന് ഓരോ സെക്ഷനുണ്ട്, അതിനകത്ത് ഡി ടി എം എഫ് സെക്ഷന്, കൺട്രോൾ സെക്ഷന്, സിഗ്നൽ റിസീവിങ്, സിഗ്നൽ ട്രാൻസ്മിറ്റിങ്, അങ്ങനെ കുറെ മോഡ്യൂളുകൾ ചേർന്നിട്ട് ഈ എല്ലാം ഓരോ സെക്ഷനായിട്ട് ഈ ഐ സിയിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ കാൽക്കുലേഷൻ, കൗണ്ടിങ്, മെമ്മറി ഇതെല്ലാം ഈ ഒറ്റ ഐ സി തന്നെ ഉണ്ട്. ഈ ഐ സിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. ഈ ഐ സിയിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാം ഐ ടി രംഗത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈറസ്, ഹാക്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഒരു പ്രത്യേക വളരെ എന്താ പറയുക ശൂന്യതയിൽ നിന്നുകൊണ്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അതിനെതിരെയുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ എന്തെങ്കിലും, കാരണം ഇത് വളരെ ഗൗരവമുള്ള, വളരെയധികം ഗൗരവമുള്ള കണ്ടുപിടുത്തമാണെന്ന് ഗിരീഷ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു ഉപകരണമാണ് അഥവാ ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തന്നെ. അപ്പൊ അത്തരത്തിലൊരു ഒരു സുരക്ഷാ സംവിധാനം ഇതിനകത്ത് തന്നെ ഏർപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ ഇപ്പം നാട്ടിൽ നിലവിലുള്ള ATM ടെക്നോളജി അറിയാറുള്ള ATM എന്ന് പറയുന്നത് ബാങ്കിങ് തന്നെ, മറ്റുള്ള ബാങ്കിനെല്ലാം അപേക്ഷിച്ച് ഒരു ചെറിയ റൂം മാത്രം ഒരു ബാങ്കായിട്ട് ഉപയോഗിക്കാം. അതും ഈ ശൂന്യതയിൽ കൂടി തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പം പല ആളുകളിലും കോടിക്കണക്കിന് രൂപ നമ്മുടെ ആ ഒരൊറ്റ സെക്യൂരിറ്റിയിൽ, ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഇല്ലെങ്കിൽ ആ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സെക്യൂരിറ്റി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി ഉള്ളത്, എല്ലാം ഉള്ളത് അതിനകത്ത് തന്നെയാണ്. അപ്പോ അതിന് ഇതുവരെ സാങ്കേതിക തകരാറും വരാത്തത് കാരണം ഇതിനും വരത്തില്ല. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, കാരണം ആളുകൾക്കുള്ളൊരു ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ കുറെ സമയം പോളിംഗ് ബൂത്തിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പലരും അതുപോലെ തന്നെ രാഷ്ട്രീയ അവബോധം പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി മെനക്കെടാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ വിശേഷം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് നമുക്ക് നടത്താം, അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. ബാങ്ക് ഓപ്പറേഷൻസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുപോലെ ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ പറ്റും? കാരണം ഇതിപ്പോ വയർലെസ് ആണ്, റിമോട്ട് സെൻസിംഗ് ആണ്, IVRS ഒരു സംവിധാനം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇന്ററാക്ടീവ് വോയിസ് റെസ്പോൺസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഈ ഒരു സംവിധാനം എല്ലാം കൂടി കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഇതിനകത്ത് ഉണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ടോ ചോദിക്കുന്നത്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അതായത് ഒരു നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു സീക്രട്ട് കോഡ് കാണും, നമ്മുടെ ATM അക്കൗണ്ടിന്റെ കോഡ് പോലെ ഒരു സീക്രട്ട് കോഡ് കാണും. ആ കോഡ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനും എവിടെ നിന്നാലും ഭൂമിയിൽ എവിടെ നിന്നാലും ഇതിനെ ആക്സസ് ചെയ്യാനും അതിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ആ ചെയ്യുന്നെങ്കിൽ എനിക്കറിയത്തില്ല എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതിനകത്ത് മെസ്സേജ് വരും, ഇന്ററാക്ടീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു മെസ്സേജ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ കോഡ് എൻ്റർ ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ സെക്കൻഡ് മെസ്സേജ് ആക്റ്റീവാകും. കറക്റ്റ് മെസ്സേജ് ആണെങ്കിൽ പാസ്വേഡ് ആണെങ്കിൽ മാത്രം സെക്കൻഡ് മെസ്സേജ് ആക്റ്റീവാകും. +1 ആളുടെ പേര് പറയും, അങ്ങനെ കുറെ ഓപ്ഷൻസ് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിയന്ത്രിച്ച, അതായത് ഇപ്പം ഐഡിയയുടെ ഇല്ലേ അതുപോലുള്ള മൊബൈലിന്റെ ഓരോ ഇതിലേക്ക് നമ്മൾ കയറുമ്പോൾ, കസ്റ്റമർ കെയറിലേക്ക് കയറുമ്പോൾ അവർ പറയുന്ന അതേ ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് മൂലം ഓരോർക്ക് ഓരോരുത്തർക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജി ഇതിനകത്തുണ്ട്. ഓഹോ ശരി. പക്ഷെ അപ്പോ ഈ നമ്മുടെ ഇപ്പോഴുള്ള സർക്കാർ സംവിധാനവുമായിട്ട് ഇപ്പൊ ഇലക്ഷൻ സംവിധാനവുമായിട്ട് നമ്മൾ
ഇത് ബന്ധപ്പെടുത്തേണ്ടി വരും തോന്നുന്നു. കാരണം ഇപ്പോ ഒരു വോട്ടർക്ക് ഒരു കോഡ് എന്ന് പറയുന്നത് അവരാണല്ലോ തീരുമാനിക്കേണ്ടത് അല്ലേ. അപ്പൊ അത് അങ്ങനെ ഒരു സംവിധാനം കൂടെ വന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, നല്ലൊരു മാറ്റം വന്നാൽ മാത്രമേ അത് നിലവിൽ വരാൻ സാധിക്കും. പക്ഷേ ഈ കോഡ് എങ്ങനെ വ്യവസായിക്ക് വെക്കാൻ പറ്റും? കാരണം നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് പ്രസിദ്ധപ്പെടുത്തിയേ പറ്റുള്ളൂ, അത് പുസ്തകങ്ങളായിട്ട് ഫോട്ടോ സഹിതം നമ്മുടെ പ്രായവും ഇതും എല്ലാം എന്തൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് അത് പൂർണ്ണമായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഈ കോഡ് അടിച്ചു വന്നാലല്ലേ പറ്റുള്ളൂ. അതെങ്ങനെ സാധിക്കുന്ന അങ്ങനല്ല. ഇപ്പൊ ഈ കോഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. ഈ കമ്പ്യൂട്ടറിലേക്ക് സീക്രട്ട് ആയിട്ടുള്ള ഒരു കോഡില് അവരുടെ ഐഡന്റിറ്റി ഫുള്ള് കാണും. അത് അങ്ങനെ കാണുമ്പോൾ നമുക്കിപ്പോ എ ടി എം അക്കൗണ്ട് ഉണ്ട്, ഇപ്പം ഒരാളുടെ ഇപ്പം ചേട്ടൻ എ ടി എം അക്കൗണ്ട് എനിക്കറിയത്തില്ല, അതിന്റെ കോഡ് എനിക്കറിയത്തില്ല. പക്ഷെ അത് സിസ്റ്റം ബി എസ് എൻ എൽ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ ആ ഒരു സെക്ഷന് മാത്രമേ അതിനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ, അല്ലാതെ മറ്റൊരാൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാ ഒരു വോട്ടർക്ക് ഇത് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ? പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന. അതെ, ശരി. അപ്പൊ നമ്മൾ രഹസ്യമായിട്ട് പോയിട്ട് അവിടെ പോയി പോയി പറഞ്ഞ പോലെ എ ടി എം സംവിധാനത്തിലെ പോലെ നമ്മുടെ ബാങ്കിൽ എഴുതി കൊടുത്ത് അവർ നമുക്ക് കവറിൽ അയച്ചു തരുന്നത് പോലെ ഓരോ വോട്ടർക്കും രഹസ്യ കോഡുകൾ അയച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇതിപ്പോ ശരിക്കും ഗിരീശൻ ഇപ്പൊ നിലവിലുള്ള വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുത്താണോ അതെല്ലാ ഇത് അതുമായിട്ട് വളരെ കാര്യമായ വ്യത്യാസമുണ്ടോ? അപ്പൊ ഇതിന്റെ ഈ ഒരു യൂണിറ്റ് ടച്ച് പാഡും മറ്റും വരുന്ന ആ യൂണിറ്റ് അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ആ ഒരു സാങ്കേതികത അല്ല ഇന്നത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം എല്ലാം സ്വിച്ച് എല്ലാം ഓൺ ചെയ്യുന്നത് സ്വിച്ച് പ്രസ് ചെയ്ത് തന്നെ. അതുപോലെ തന്നെ ആ മോഡുകൾ, അതായത് വോട്ട് എൻ്റർ ചെയ്യുന്ന മോഡുകൾ ഒരുപോലെ ഇരിക്കും, കാണുന്ന ഒരുപോലെ ഇരിക്കും. അതിനകത്തുള്ള സാങ്കേതിക വിദ്യ വേറെയാണ്. മൊത്തത്തിൽ വേറെയാണല്ലേ. ഓക്കെ, ഏതാണ്ട് 25 കണ്ടുപിടുത്തങ്ങൾ ഗിരീഷിന്റെ ഇതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഈ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. അതിനെ കുറിച്ച് ഇത് തന്നെയാണോ? അതെ, ഇത് തന്നെ. വേറെ മറ്റേ കുറിച്ചൊന്ന് പറയുന്നത് വേറെ എന്തൊക്കെയാണ്? വേറെ അടുത്ത് എന്റെ ഒരു 90% ആയിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്, അതായത് ഇലക്ട്രോണിക് നമ്പർ പ്ലേറ്റ് മാറി. ഇപ്പം ഒരു 10-30 മുമ്പാണ് വാഹനങ്ങൾ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല അത്. അപ്പോ അന്ന് മുതൽ ഇലക്ട്രോണിക്സിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് സീറോ ആയിട്ട് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു മാറ്റം ഇല്ലാത്ത വാഹനത്തിൽ, ഇപ്പം വാഹനങ്ങൾ കമ്പ്യൂട്ടർ ആയിക്കൊണ്ടിരിക്കുന്നു, വാഹനത്തിൽ ഒരു സ്ഥലമാണ് നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും അന്നും പെയിന്റ് കൊണ്ട് തന്നെ എഴുതിയിരിക്കുക, അല്ലെങ്കിൽ പേപ്പർ ഒട്ടിക്കുക എന്നാണ്. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് നമ്പർ പ്ലേറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഇപ്പോ വണ്ടി കള്ളക്കടത്ത് അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോ ഒരു ഞാൻ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഉപകരണം ഒരു ഓരോ മാനുഫാക്ചറും വണ്ടിയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു എല്ലാ സ്ഥലത്തും ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് പോലെ ഒരു കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. അതിന്റെ ഒരു പരിധിയിൽ കൂടി പോകുന്ന എല്ലാ വാഹനത്തിന്റെയും ഒറിജിനൽ നമ്പർ, അതായത് വണ്ടിയുടെ ഡിസ്പ്ലേ, വണ്ടി കാണുന്നതല്ല, ഒറിജിനൽ നമ്പർ ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ആ കൺട്രോൾ റൂമിലെ സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ അതിന്റെ അടുത്ത സ്ക്രീനിൽ ആ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള നമ്പർ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടിപ്പോയി പിടിക്കാനൊന്നും പറ്റത്തില്ല. ഈ വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഞാൻ പറയുമല്ലോ, ആ കോഡിന്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ കോഡ് കാണും. അതായത് ഇതിന്റെ യൂസർക്ക് പോലെ, അതായത് ഇപ്പൊ അതിന്റെ ഉടമസ്ഥന പോലെ അറിയാൻ വയ്യാത്ത ഒരു കോഡ് കാണും. അതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് 100 എന്നുള്ളൊരു കോഡാണെങ്കിൽ, 100 ഹാഷ് എന്നാണ് കോഡെങ്കിൽ, നമ്മൾ ഈ ഞാൻ ചെയ്തിരിക്കുന്നത് 2 മോഡുകളുണ്ട്. ഒന്ന് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുക, വെഹിക്കിളിൽ ഘടിപ്പിക്കാനും, ഒന്ന് ഈ കൺട്രോൾ റൂമിൽ വെക്കാനും. ഈ കൺട്രോൾ റൂമിലെ മോഡുകളിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഇപ്പൊ എവിടെയാണോ അവിടെ ആ വാഹനത്തിൽ അലാറം അടിക്കുകയും ഡിസ്പ്ലേ വരികയും ആ വാഹനം ഒരു സൈഡിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ആ വാഹനം എവിടെയായിരുന്നാലും നമുക്ക് തന്നെ നിർത്തി ചെയ്യാൻ സാധിക്കും, ഈ നമുക്കല്ല കൺട്രോൾ റൂമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്. വാഹനം എങ്ങനെ നിർത്തിയിടുന്ന? വാഹനത്തിന് സ്റ്റോപ്പ് ചെയ്യാം, വാഹനത്തിന് എഞ്ചിൻ ഓഫ് ചെയ്യാം, വാഹനത്തിന് എഞ്ചിൻ ഓഫ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി കമ്പനിയിൽ ആൾ വന്നാൽ പോലും പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഇതേ മോഡുകളിൽ നിന്ന് തിരിച്ച് റീഎൻട്രി ചെയ്യാതെ ആ വാഹനം അവിടെ നടക്കത്തില്ല. ഒരു നമ്പർ പ്ലേറ്റ് മാത്രമല്ല മൊത്തത്തിൽ മോട്ടോർ വാഹന നിയമത്തിന്റെ വലിയ കാര്യമായ വ്യത്യാസം വരുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ വിശേഷമാണ് അതിനകത്തുള്ളത്. അത് മാത്രമല്ല ഈ യൂണിറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ വാങ്ങി ഘടിപ്പിക്കുകയാണല്ലോ, നമ്മൾ വാങ്ങി ഘടിപ്പിക്കുകയല്ല, ഇതിനകത്ത് കമ്പനി മാറ്റി വണ്ടിയിൽ വെച്ച് വരും. ആ ഒരു മോഡി ഉണ്ടെങ്കിൽ വണ്ടി ഓണാകത്തുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ ആ എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് നല്ല ഒഴിച്ചു പോവാം. ഇതിപ്പം ഇപ്പോഴത്തെ വാഹനം പുതിയ വാഹനങ്ങളെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം, 32-bit കമ്പ്യൂട്ടർ സിസ്റ്റം വരുന്നത്, അതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ.
അപ്പൊ മാനുഫാക്ചറേഴ്സ് അങ്ങനെ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ള നിയമം തന്നെ വരണ്ടേ, അത്രയും മാറ്റാൻ പറ്റത്തുള്ളൂ, അത്രയും അതിനുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അല്ല വളരെ എല്ലാത്തിലും ഒരു സേഫ്റ്റിയുടെ ഒരു എലമെന്റ് തീർച്ചയായിട്ടും കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ സേഫ്റ്റിയുടെ ഒരു എലമെന്റ് ഉണ്ട്. ഇപ്പോ ഈ വോട്ടിംഗ് വയർലെസ് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഈ യന്ത്രത്തിന്റെ ഒരു, അതിന് എന്തായാലും ആദ്യം ഒരു പാറ്റന്റ് വേണം, പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ പോലെ നിയമത്തിന്റെയും അതിന്റെയും ആയിട്ടുള്ള മറ്റു മാർഗങ്ങൾ വേണം. ആദ്യമായിട്ട് പാറ്റന്റ് ആണ് കിട്ടുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കണ്ടുപിടുത്തമുണ്ട്, അതിന് വല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? തിരുവനന്തപുരം സയൻസ് ആൻഡ് ടെക്നോളജി വഴി ഞാൻ അപേക്ഷ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, റിപ്ലൈ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള രേഖയുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇനി പാറ്റന്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ഗവൺമെന്റിനെ സമീപിക്കാനും ഗവൺമെന്റ് നമ്മളെ സമീപിക്കുകയല്ല, ഇപ്പൊ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അവര് എന്തെങ്കിലും റിപ്ലൈ വരുവാണെങ്കിൽ വരട്ടെ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അല്ല, ഇങ്ങനെ വാർത്തയായിട്ടും പോകുന്നതിനേക്കാളും ഒരു ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഉണ്ടല്ലോ, കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്കുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, ഇത്തരം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ഇന്ന കാര്യങ്ങളാണെന്ന് കൊടുത്തിട്ടില്ല. അതൊരുപക്ഷെ ഈ പാറ്റന്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. വേറെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ പാറ്റന്റ് കിട്ടിയിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഇതാ ഞാൻ ആദ്യമായിട്ട് പാറ്റന്റിന് അപേക്ഷിക്കുന്നത് ഈ ഒരു ഇതിലാണ്. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ വസ്ത്ര വേറെന്താ ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുകയാണ്? എന്താ, ഞാൻ ബി എസ് സി ഇലക്ട്രോണിക്സ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. പിന്നെ അതുപോലെ പ്രോജക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. അങ്ങനെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ലേഖനങ്ങൾ എഴുതുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇലക്ട്രോണിക്സ് ടുഡേ എന്ന മാഗസിനില് എന്റെ ആർട്ടിക്കിൾ വരുന്നുണ്ട്. എല്ലാ ഇതിനെ കുറിച്ച്, എല്ലാ ഇലക്ട്രോണിക്സിലൊരു പ്രത്യേക ഫംഗ്ഷനെ കുറിച്ച് മാത്രം ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് ഈ രംഗത്ത് താല്പര്യമുള്ള ഒരുപാട് യുവാക്കളുണ്ട്. അപ്പൊ ഗിരീഷ് ചിലപ്പോ ഫൈനൽ ഇയർ ഡിഗ്രി ആയിട്ടുള്ള ഇനിയും ഈ രംഗത്ത് ഒരുപാട് പഠിക്കാനും ഇതിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ ഈ ഒരു അറിവ് പങ്കുവെക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കാനും വേണ്ടിയായിരുന്നു. എന്താണ് വസ്തുത, എന്താണ് പ്ലാൻ, ഒരു പദ്ധതി എന്താണോ, ഏത് രംഗത്തേക്ക് ഏത് ഇതിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോ നമുക്ക് ഇത് തന്നെ ഇലക്ട്രോണിക്സിൽ തന്നെ ഒരുപാട് വഴിക്ക് തിരിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, എന്താണ് ഗിരീഷിന്റെ പദ്ധതി? അങ്ങനെ പ്രത്യേക പ്ലാൻ ഇല്ല, എന്നാലും ഇലക്ട്രോണിക്സിൽ തന്നെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇലക്ട്രോണിക്സിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ റിസർച്ച് സെന്റർ അതുപോലുള്ള ഗവൺമെന്റ് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, അപ്പൊ അതിലെവിടെങ്കിലും കയറണമെന്നാണ് താല്പര്യം. അപ്പൊ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഒരു പ്രത്യേക ജോലിയിൽ അങ്ങ് ചേർന്ന് കഴിയുക എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാനും വരെയുള്ള അവസരങ്ങൾ കുറയും. എന്നാലും എന്റെ നടപടികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് എവിടെ ആയാലും അതാണ്. ശരി, എന്തായാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു ഒരു കണ്ടുപിടുത്തമാണ്, അതുപോലെ തന്നെ അങ്ങേയറ്റം പ്രയോജനമുള്ള ഒരു കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇനി അതിന്റെ ന്യൂനതകളും മികവുകളെ കുറിച്ചൊക്കെ കൂടുതൽ വിദഗ്ധന്മാര് ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോഴോ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്ന് തോന്നുന്നു. ഗിരീഷിനെ ആരെങ്കിലും സമീപിക്കുകയുണ്ടായോ ഈ രംഗത്തിലെ മുതിർന്ന സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അവരുമായിട്ട് ഇത്ര ഒരു ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരുടെയെങ്കിലും അടുത്ത്? ഇതിനെപ്പറ്റി ഇല്ല, അങ്ങനൊന്നുമില്ല, അങ്ങനെ ആരും പോയിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കാം അത്തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്നതിന് വളരെ നന്ദിയുണ്ട്, ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. പുതിയൊരു കണ്ടുപിടുത്തം എന്നതിലുപരി ജനങ്ങൾക്ക് ഒരുപാട് രീതിയിൽ പ്രയോജനം ചെയ്യുന്ന, ജനങ്ങളുടെ ഒരുപക്ഷെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഉപകരണമായിരിക്കും തീർച്ചയായിട്ടും ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ വരുമ്പോൾ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വന്നതിന് വളരെ നന്ദി, നമസ്കാരം.